ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ് യു കെ ടെസ്റ്റ് പേജ് നമ്പർ ടെസ്റ്റ് അതർ ഒക്കു അതർക്കുപേഷൻസ് എന്താണ് നമ്മൾ പഠിക്കുന്നത് അതർ ഒക്കുപേഷൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് ഓഫ് ആൾ എച്ച് എഫ് എച്ച് എഫ് മേക്സ് ഡിഷൻസ് ഫോർ അതർ പീപ്പിൾ മേക്സ് ഡിഷൻസ് ഫോർ അതർ പീപ്പിൾ ആറ്റ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻസിലൊക്കെ ആ മാൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യുന്ന ആൾ ആരാണ് അയാൾ എന്താണ് വിളിക്കുന്നത് ഡിഷസ് ഫോർ അതർ പീപ്പിൾ ആറ്റ് റെസ്റ്റോറൻസ് നെക്സ്റ്റ് വൺ റൈറ്റർ റൈറ്റ്സ് സ്റ്റോറീസ് ആൻഡ് നോവൽസ് ഇനി എഴുത്തുകാരൻ അല്ലെങ്കിൽ റൈറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് എഴുത്തുകാരൻ എഴുത്തുകാരൻ എന്താ ചെയ്യുന്നത് എ റൈറ്റർ സ്റ്റോറീസ് ആൻഡ് സ്റ്റോറീസ് കഥകള് നോവൽസ് ഇതൊക്കെ എഴുതുന്ന ആളാണ് റൈറ്റർ ഓക്കെ നെക്സ്റ്റ് എ മ്യൂസിഷ്യൻ എ മ്യൂസിഷ്യൻ പ്ലേസ് മ്യൂസിക് ഓൺ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എ മ്യൂസിഷ്യൻ പ്ലേസ് മ്യൂസിക് ഓൺ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിഷ്യൻ എന്താ ചെയ്യുന്നത് എ മ്യൂസിഷ്യൻ പ്ലേസ് മ്യൂസിക് മ്യൂസിക്കൽ ആ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് മ്യൂസിക് പ്ലേ ചെയ്യുന്ന ആൾ ആരാണ് മ്യൂസിഷ്യൻ എ മ്യൂസിഷ്യൻ പ്ലേസ് മ്യൂസിക് ഓൺ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നെക്സ്റ്റ് അൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ആരാണ് കലാകാരൻ ആർട്ടിസ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കിയേ അൻ ആർട്ടിസ്റ്റ് മേക്സ് പെയിൻറിങ്സ് അൻ ആർട്ടിസ്റ്റ് മേക്സ് പെയിൻ്റിങ്സ് പെയിൻറ്റിങ്സ് ഒക്കെ പെയിൻറിങ്സ് ഒക്കെ നടത്തുന്ന ആളാണ് ആർട്ടിസ്റ്റ് പെയിൻറിങ്സ് എന്ന് വെച്ചാൽ എന്താ ചിത്രരചന ആൻഡ് ആർട്ടിസ്റ്റ് മേക്സ് ഓക്കെ നെക്സ്റ്റ് എ സിംഗർ സിങ്സ് ഇൻ എ ഫിലിം ഓർ ഓൺ ദ സ്റ്റേജ് എ സിംഗർ സിങ്സ് ഇൻ എ ഫിലിം ഓർ ഓൺ ദ സ്റ്റേജ് സിംഗർ എന്താ ചെയ്യുന്നത് ആ ഫിലിമിൽ അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ പാടുന്ന ആളുകളെയാണ് സിനിമയിലോ അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ പാടുന്ന ആളുകളെ നമ്മൾ എന്താ പറയുന്നത് സിങ്ങർ പാട്ടുകാരൻ എന്ന് പറയും എ സിങ്ങർ സിംഗ്സ് ഇൻ എ ഓർ ഓൺ ദ സ്റ്റേജ് നെക്സ്റ്റ് എ എ ഡാൻസർ ഡാൻസർ പെർഫോംസ് ഡാൻസ് ഓൺ ദ സ്റ്റേജ് സ്റ്റേജിലൊക്കെ ഡാൻസ് അവതരിപ്പിക്കുന്നവർ എന്താ പറയുന്നത് ഡാൻസർ ഡാൻസർ എ പെർഫോംസ് ഡാൻസ് ഓൺ ദി നെക്സ്റ്റ് ആൻ ആക്ടർ ആക്ടർ ഇൻ എ ഫിലിം ഓർ അവരെവിടെയാണ് അഭിനയിക്കുന്നത് ആക്ടറൊക്കെ അവർ എവിടെയാണ് അഭിനയിക്കുന്നത് ആക്ടർ ആൻ ഇൻ എ എ ഫിലിം ഓർ പ്ലേ നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ അഭിനയിക്കുന്നവരെ നമ്മൾ എന്താ പറയുന്നത് ആക്ടർ എന്ന് പറയും ആൻ ആക്ടർ ഇൻ എ ഫിലിം ഓർ എപ്ല എ ക്ലൗൺ ഫ്രിക്സ് ഇൻ ദ സർക്കസ് ആൻഡ് മേക്സ് ഇനി ക്ലൗൺ ക്ലൗൺ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ ജോക്കറിന് അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ ഈ സർക്കസിലൊക്കെ പിന്നെ സർക്കസിലൊക്കെ സർക്കസ് ഒക്കെ കാണിക്കുന്ന ക്ലൗണിനെ കണ്ടിട്ടുണ്ടോ ആ നീളം കുറഞ്ഞൊരു മനുഷ്യനെന്തായാലും എല്ലാവരും ചിരിപ്പിക്കുന്നത് ആ അദ്ദേഹം അദ്ദേഹത്തെ എന്താ പറയുന്നത് ക്ലൗൺ എന്നാണ് പറയുന്നത് എ ക്ലൗൺ ഡസ്

അപ്പം എന്തെല്ലാം പഠിച്ചിരുന്നത് അതിനെക്കുറിച്ചൊക്കെ അവളൊന്ന് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും ആ ചെഫ് പഠിച്ചു അതല്ല റൈറ്റർ മ്യൂസിഷ്യൻ ആർട്ടിസ്റ്റ് സിംഗർ ഡാൻസർ ആക്ടർ ക്ലൗൺ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് ഇത് നന്നായി ഒന്ന് വായിക്കുകയും ആ വേർഡ്സൊക്കെ ഒന്ന് എഴുതി പഠിക്കുകയും ചെയ്യുക അതുപോലെ ഡൗട്ടുള്ള കുട്ടികൾ ചോദിക്കുകയും വേണം അതുപോലെ കഴിഞ്ഞ ലെസണിൻ്റെയൊക്കെ ടെസ്റ്റ് പേപ്പർ എഴുതാനുള്ളവരുണ്ട് ടെസ്റ്റ് പേപ്പർ ഇനി നമുക്ക് എഴുതണം എല്ലാവരും നന്നായി പഠിക്കുക ആ ചാപ്റ്റർ ഫോറിൻ്റെ ടെസ്റ്റ് ഓപ്പിന് റെഡി ആവുകയും വേണം ഓക്കേ ചില്ലൻ താങ്ക്സ്